നമ്മുടെ കുട്ടാപ്പി. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കസിൻസ് ഒക്കെ എല്ലാരും എവിടെയാന്ന് വെച്ചാല് ചെക്കന്റെ വീട്ടിലാണ്. അപ്പൊ ചെക്കന്റെ വീട്ടിലോട്ടാണ് ഞങ്ങൾ എല്ലാരും പോകുന്നത്. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങള് രണ്ടുപേരും. അപ്പൊ സനിയത്തിന്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. പിന്നെ ഇരുട്ടത്തായോണ്ട് വലിയ ക്ലാരിറ്റി ഉണ്ടോ അറിയില്ല, എന്നാലും കുഴപ്പമില്ല. കല്യാണ പൊരയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല കല്യാണ പൊരയല്ല, പന്തല്. ആ കുഴപ്പമില്ല. ഗൈസ് എന്റെ ഷർട്ട് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ പാന്റ് അതിലിപ്പോ കാണിച്ചുതരാം. ഇതാണ് ഗൈസ് എന്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓരോ കസിൻസിനെ നമുക്ക് പോയി കാണാം. അപ്പൊ ഈ സുരത്തിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ക്യാമറന്റെ മുന്നിൽ വരുമോ അറിയില്ല. അവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണിച്ചൊരാളെ. പക്ഷെ കാണിച്ചു തരാം ഒരാളെ. ദാ വരുന്ന അങ്ങ് വിദൂരയിൽ നിന്നും നമ്മുടെ കുട്ടാപ്പി. ഏയ് കുട്ടാപ്പി, എന്താ അവിടെ നിന്ന് തന്നെയാ എന്റെ ഡ്രസ്സ് കോയമ്പത്തൂരിന്? ഇതിനൊക്കെ നമ്മൾ കണ്ടുമുട്ടി. അപ്പം എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പന്തലിലെത്തിട്ടോ. ഇനി പന്തലിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാം ഓരോന്നായിട്ട്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മളിതാ കല്യാണ പന്തലിൻ്റെ ഉൾഭാഗമാണ് നിങ്ങളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അതാ ചെക്കനും പെണ്ണും അതാ ഫാമിലി എല്ലാവരും കൂടെ അതൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനും കസിൻസും എല്ലാവരും കൂടെ അതാ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഓരോ ഫ്ലേവറിലുള്ള അങ്ങനെ കിടക്കണം കേട്ടോ, ഒരുപാടുണ്ട്. അതേപോലെ തന്നെ നമ്മളെന്താ വെച്ചാൽ ഒരു ഫ്ലേവർ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വാങ്ങി നമുക്ക് കുടിച്ചു നോക്കാം, എന്നിട്ട് ഞാൻ എങ്ങനെ ഉണ്ട് എന്നുള്ള എൻ്റെ കസിൻ പറയും എങ്ങനെയുണ്ട് അഭിപ്രായം. ഞങ്ങള് ഇതൊന്ന് കുടിച്ചായിട്ട് എന്നിട്ട് കാണാം. ഇവിടെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താ എന്ന് വെച്ചാ പൊറോട്ട, പിന്നെ ജിലേബി. ഏനണ്ടാക്കിയത് ഇതൊക്കെ ദഫിന്റെ ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്നെ കളിച്ചിട്ട് പോവാ അറിയില്ല. അപ്പൊ അതെ ഇവര് നേരെ പന്തലോട്ടാണ് കേട്ടോ. ഇവിടെ ഒരു രണ്ട് ടീംസിനെ റെഡി ആക്കിയിട്ടുണ്ട്. നോക്കാം. ഇവിടെ അടിയോ അടി ഡ്രസ്സിന്റെ പേരില്. നമുക്ക് വരഹമത്തുള്ളാഹി
ഗായ്സ്, അപ്പോൾ നമ്മളെ ദഫിൻ്റെ ബാക്കിയുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി ക്ലിപ്പും കാര്യങ്ങളും കാണിച്ചു തരാൻ കഴിയില്ല. അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റേജിൻ്റെ അവിടെ അതാ ഫോട്ടോയും കാര്യങ്ങളും എടുക്കുകയാണ് കേട്ടോ, ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ. അപ്പോൾ ഞാനും ഞങ്ങളെ ഫാമിലി എല്ലാവരും, അപ്പോൾ നമ്മളെ ഫാമിലി എല്ലാവരും അതാ സ്റ്റേജിലോട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും ഇനി ഒരു ഫോട്ടോ എടുക്കണം പോയിട്ട്. ഫൈനലി നമ്മളിത് എല്ലാവരും ഫാമിലി എല്ലാവരും സ്റ്റേജിൽ നിൽക്കുകയാണ് കേട്ടോ, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഏതായാലും ഗുയിസ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം കാണാം. അങ്ങനെ ഗുയിസ് ഫൈനലി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമാണ്. അപ്പോൾ രണ്ടുപേരത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ നേരെ, അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്ന മന്തിയാണ് കേട്ടോ. അപ്പോൾ മന്തി റൈസും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ, വേണ്ട നമുക്ക് ഓരോന്ന് എടുക്കാൻ ഗൈസ്. ഓരോ ഐറ്റങ്ങളൊക്കെ ഉണ്ട് അവിടെ ടേബിളിൽ. അപ്പോൾ ഏതായാലും ഗുയിസ് ഞാൻ ഫുഡും കാര്യങ്ങളും കഴിക്കട്ടെ, അതിനുശേഷം നമുക്ക് കാണാം. എവിടെ വെച്ച് എന്ന് എപ്പോൾ കണ്ടു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. സമയം, ഡേറ്റ്, മാസം. അതിനിടക്ക് പള്ളത്തേക്ക് ഇന്നലെ പോയിട്ട് ഭക്ഷണം കഴിക്കണേ. ഇവിടെയൊക്കെ സീറ്റ് കാലിയാണ്. ഓക്കെ, നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. അല്ല പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഇവിടെയൊക്കെ നമ്മളൊക്കെ നിങ്ങൾ പറയാം. പണം പോവാണ്. മലയാള പാട്ട് അറിയില്ല, ലിറിക്സ് തമിഴ് പാട്ട് പാടാ. നിങ്ങൾക്ക് ഇഷ്ടം അതാണ്. ആ പാടിക്കും, റെഡി. ഇഞ്ചിയുടെ പഴകി, മഞ്ചേവ പഴകി, കള്ളച്ചീരി പഴകി, മരക്കമലം കൂടെതില്ലയേ. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് നമ്മളെ ഫാമിലിയും കാര്യങ്ങളൊക്കെ എടുത്തുണ്ട്. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ അങ്ങോട്ടേക്ക്, നമ്മൾ ലൊക്കേഷൻ മാറ്റാണ്. ഇനിയിപ്പോൾ ഏതായാലും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ ഞാൻ പറ്റുന്നത്ര ഞാൻ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ആ വീട്ടിലോട്ട്. ഇപ്പോൾ ഏതെങ്കിലും ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ നമുക്ക് ഏതായാലും പോയി എടുക്കാം. യെസ് ഫോട്ടോഷൂട്ട് ചിക്കോ. അപ്പൊ ശരി, ഓക്കെ. അപ്പൊ ഗൈസ് ഇവർ പോവുകയാണ്. അപ്പൊ ഗൈസ് ഇവര് പോവാണ്. ഇവര് നേരെ വിളിയെന്ന് വെച്ചാൽ ബാംഗ്ലൂരാണ്. അപ്പൊ ഇവരിപ്പോ ഇറങ്ങിട്ടോ. ഇനിയിപ്പോ പെട്ടെന്ന് പോവാണ്. അവർക്ക് ഇപ്പൊ ഇറങ്ങാൻ സമയമായി. ഇപ്പൊ കുറച്ച് വൈകിയും തോന്നുന്നു. ബസ് തുടങ്ങിയ 11 മണിക്ക് അങ്ങനെ ആണ്. ഇപ്പൊ ടൈം ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവര് ഞാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് വ്ലോഗ് വീട്ടിൽ പോയി എന്ത് ചെയ്യുന്നൊന്നുമില്ല, ഇവിടെ തന്നെ എന്ത് ചെയ്യാന്ന് ഞാൻ തീരുമാനിച്ച്. അതേപോലെ തന്നെ അപ്പൊ എന്ത് ചോദിച്ചാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ വരും. പിന്നെ ചിക്കും എല്ലാരും ബാംഗ്ലൂരാണ്. ക്ലാസ് ഒക്കെ തുടങ്ങണം, എക്സാം ഒക്കെ ആണ്. ഒരാൾക്ക് ഒരാൾ പിന്നെ ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ തിരക്കില്ല. അപ്പൊ എല്ലാരും ഇന്ന് ഇവിടുന്ന് പിരിയാണ്. അപ്പൊ കല്യാണം കാര്യങ്ങളൊക്കെ ഇന്നത്തോടെ അവസാനിച്ച് ഇവിടുത്തെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പൊ ഏതായാലും അടുത്തുകൂടി കാണാം. ബൈ.